गुड मॉर्निंग स्टूडेंट्स, രണ്ടാം വർഷ ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ മൂന്നാമത്തെ ചാപ്റ്ററായി ഫംഗ്ഷൻസ് ആണ് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കണ്ടത്. ആ ചാപ്റ്ററിലെ സ്ട്രിംഗ് ഫംഗ്ഷൻസ് മുതൽ ഉള്ള ഭാഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. സ്ട്രിംഗ് ഫംഗ്ഷൻസ്, സി പ്ലസ് പ്ലസിൽ നിരവധി സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതിലെ ഏതാനും ചില സ്ട്രിംഗ് ഫംഗ്ഷൻസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷൻ, സ്ട്രിംഗ് ഫംഗ്ഷൻ പറയുന്നതിന് മുന്നേ ആയി സ്ട്രിംഗ് ഫംഗ്ഷനിൽ ഒരു പ്രോഗ്രാമിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൽ നിങ്ങൾ ഹെഡർ ഫയൽ ആഡ് ചെയ്തിരിക്കണം. സി സ്ട്രിംഗ് എന്ന ഹെഡർ ഫയലാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. സോ ഹാഷ് ഇൻക്ലൂഡ് സി സ്ട്രിംഗ് എന്ന ഹെഡർ ഫയൽ നിങ്ങൾ ജീനി എൻവയോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ടർബോ സി പ്ലസ് പ്ലസിലാണെങ്കിൽ അത് ഹാഷ് ഇൻക്ലൂഡ് സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്നായി മാറും. സോ നമുക്ക് ഓരോ സ്ട്രിംഗ് ഫംഗ്ഷൻസിലോട്ട് കടക്കാം. ഒന്നാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷൻ സ്ട്രിംഗ് ലെങ്ത് കാണാനുള്ള STRLEN, സ്ട്രിംഗ് ലെങ്ത് കാണാനുള്ള ഒന്നാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷൻ നോക്കുക. അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കുക നിങ്ങൾ. STRLEN for that is used for finding the length of the string or finding the number of characters in the string. String inagathu ulla number of characters athreyanu kandathanaanu STRLEN ennulla ee oru function upayogikkunnathu. Namukku adu nokkam. Int STRLEN inside the bracket string. So idana adinte ജനറൽ ഫോമാറ്റ്. ജനറൽ ഫോമാറ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആയി എന്ന് വരില്ല. നമുക്ക് ഈ ഒരു എക്സാമ്പിളിലേക്ക് കൊണ്ട് പോവാം. എന്നിട്ട് ജനറൽ ഫോമാറ്റിലൂടെ കിടക്കാം. ക്യാർ STR വെൽക്കം, വട്ട് ഇസ് മീനിങ്? STR ഈസ് ദ ക്യാരക്ടർ അറേ ആൻഡ് വി ആർ നോട്ട് സ്പെസിഫൈഡ് ദ സൈസ് ഹിയർ. നമ്മളിവിടെ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് യു ക്യാൻ ആഡ് എനി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ഇനി എത്ര ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിംഗാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പോൾ അസൈൻ ചെയ്തിരിക്കുന്നത്? വെൽക്കം. സോ ടോട്ടൽ 7 ക്യാരക്ടേഴ്സ് പ്ലസ് നൾ ക്യാരക്ടറുണ്ട്. സോ ഇതിനകത്ത് ഈ സ്ട്രിങ്ങിനകത്തുള്ളത് 7 ക്യാരക്ടേഴ്സാണ്. 7 ക്യാരക്ടേഴ്സുള്ള ഈ വെൽക്കം എന്ന സ്ട്രിങ്ങാണ് ഇപ്പോൾ STR എന്ന പേരിലുള്ള ക്യാരക്ടർ അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇൻറ്റ് എൻ, എൻ എന്നുള്ള വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എന്നിലോട്ട് അസൈൻ ചെയ്യുന്നത് STRLEN ഓഫ് STR. STR എന്നുള്ള ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടെത്തി ആ നമ്പർ എന്നിലോട്ട് അസൈൻ ചെയ്യും. അതായത് 7 എന്ന നമ്പർ എന്നിലോട്ട് അസൈൻ ചെയ്യും. സി ഔട്ട് എൻ, സി ഔട്ട് എൻ മീൻസ് എൻ വിൽ ബി ഡിസ്പ്ലേഡ് ത്രൂ ദ സ്ക്രീൻ, സ്ക്രീനിലൂടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമുക്ക് ജനറൽ ഫോമാറ്റിലേക്ക് ഒന്നുകൂടി പോകാം. ഇൻറ്റ്, സോ ദാറ്റ് വിൽ ബി എൻ ഇൻറ്റിജർ ഓൾവേസ്. കാരണം എന്താ? ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ്, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സാണ്. ഓൾവേസ് ഇറ്റ് വിൽ ബി എ നമ്പർ. സോ ഇൻറ്റ് ദെൻ STRLEN ഓഫ് ഇൻസൈഡ് ദ ബ്രാക്കറ്റ് വിച്ച് ഈസ് ദ സ്ട്രിംഗ്. ഏതാണ് സ്ട്രിംഗ്, ആ സ്ട്രിങ്ങിൻ്റെ സൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇവിടെ STRLEN ഓഫ് ഒരു ക്യാരക്ടർ അറിയാണ് കൊടുത്തതെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. STRLEN ഓഫ് ബ്രാക്കറ്റിനകത്ത് ക്യാരക്ടർ അറേ ഉപയോഗിക്കുന്നതിന് പകരം നേരിട്ട് ഇവിടെ ഞാൻ ഒരു സ്ട്രിംഗ് തന്നെ കൊടുത്തു, കമ്പ്യൂട്ടർ എന്നുള്ള സ്ട്രിംഗ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ള സ്ട്രിങ്ങിനകത്ത് ഇപ്പോൾ 8 ക്യാരക്ടേഴ്സാണുള്ളത്. 8 ക്യാരക്ടേഴ്സ്, അതായത് സ്ട്രിംഗ് ലെങ്ത്, ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് 8 ആണ്. ആ 8 വിൽ ബി സ്റ്റോർഡ് അസൈൻഡ് ടു ദ വേരിയബിൾ എൻ എന്നുള്ള വേരിയബിളിലോട്ട് 8 എന്നുള്ള നമ്പറായിരിക്കും അസൈൻ ചെയ്യപ്പെടുക. സോ സ്ട്രിംഗ് ലെങ്ത് STRLEN, that function is used to find out the length of the string or that is used to find out the number of characters inside the string. Okay, onamathe function. Now rendamathe function string copy. Shradhika adile spelling onu shradhika. String copy, STRCPY, all these are keywords. Adondu thana ningalku idinte spelling maatan pattilla. STRCPY, സ്ട്രിംഗ് കോപ്പി എന്നാണ് മീനിങ്. കോപ്പി ചെയ്യുക സ്ട്രിംഗ്, അതിൻ്റെ സ്പെല്ലിംഗ് STRCPY. അതിൻ്റെ സിൻടാക്സ് നോക്കുക. STRCPY ഓഫ് സ്ട്രിംഗ് 1, കോമ സ്ട്രിംഗ് 2.
ബ്രാക്കറ്റിനകത്ത് രണ്ട് ക്യാരക്ടർ അറേസ് അല്ലെങ്കിൽ രണ്ട് സ്ട്രിങ്ങുകൾ സപ്ലൈ ചെയ്യുന്നു ആ ഫംഗ്ഷനിലോട്ട്. നമുക്കൊന്ന് അതിൻ്റെ ഒരു എക്സാമ്പിളിലോട്ട് പോകാം, എന്നിട്ട് ആ ജനറൽ ഫോർമാറ്റിലേക്ക് വീണ്ടും തിരിച്ചു വരാം. നോക്കുക, ക്യാർ എസ് വൺ ടെൻ എസ് ടു ടെൻ ഈക്വൽ ടു വെൽക്കം. വാട്ട് ഈസ് മീനിങ്? വി ആർ ഡിഫൈനിങ് ടു ക്യാരക്ടർ അറേസ് എസ് വൺ ആൻഡ് എസ് ടു. സൈസ് ഈസ് ടെൻ, രണ്ടിൻ്റെയും സൈസ് ടെൻ ആണ്. രണ്ടും ക്യാരക്ടർ അറേസ് ആണ്, എസ് വൺ ആൻഡ് എസ് ടു. അതിൽ എസ് ടു ഒരു പ്രത്യേകതയുണ്ട്, വി ആർ ഇനീഷ്യലൈസിങ് ഇറ്റ് വിത്ത് വെൽക്കം. എസ് ടു എന്നുള്ള ക്യാരക്ടർ അറേ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു വെൽക്കം എന്നുള്ള സ്ട്രിങ് ഉപയോഗിച്ച്. സോ ഇനീഷ്യൽ വാല്യൂസ് വെൽക്കം ദാറ്റ് സ്ട്രിങ്. നൗ എസ് ടി ആർ സി പി വൈ എസ് വൺ കോമ എസ് ടു എന്ന് വെച്ചാൽ എന്താർത്ഥം? അതിൻ്റെ മീനിങ് ഈ രണ്ടാമത്തെ, ഞാൻ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തത് എസ് ടു ആണ്. എസ് ടു എന്നുള്ള ക്യാരക്ടർ അറേക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് ഏതാണോ അത് എസ് വണ്ണിലോട്ട് കോപ്പി ചെയ്യുക. നോക്കുക, എസ് ടി ആർ സി പി വൈ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് എസ് വൺ കോമ എസ് ടു. ദ മീനിങ് ഈസ് ദ സ്ട്രിങ് ദറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എസ് ടു വിൽ ബി കോപ്പീഡ് ഓൺ ടു എസ് വൺ. ശ്രദ്ധിക്കുക, അതേ ഓർഡറിൽ തന്നെയാണ്. എസ് ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാലോ, എസ് ടു കോമ എസ് വൺ എന്നാണ് എഴുതിയതെങ്കിൽ എസ് വൺ എന്നുള്ള സ്ട്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എന്നുള്ള ക്യാരക്ടർ അറേക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിനെ എസ് വണ്ണിലോട്ട് എസ് ടുവിലോട്ട് അസൈൻ ചെയ്യുക. തിരിച്ച് നമ്മൾ എഴുതിക്കഴിഞ്ഞാൽ എസ് ടു കോമ എസ് വൺ എന്ന് വെച്ചാൽ എസ് വണ്ണിലെ സ്ട്രിങ് എസ് ടുവിലോട്ട് കോപ്പി ചെയ്യപ്പെടും. സോ നമ്മുടെ ജനറൽ ഫോർമാറ്റ് നോക്കുക, എസ് ടി ആർ സി പി വൈ സ്ട്രിങ് വൺ കോമ സ്ട്രിങ് ടു. വാട്ട് ഈസ് മീനിങ്? സ്ട്രിങ് ടു വിൽ ബി കോപ്പീഡ് ഓൺ ടു സ്ട്രിങ് വൺ. ഗോട്ട് ഇറ്റ്? ഇനി സി ഔട്ട് എസ് വൺ മീൻസ് എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക? വെൽക്കം എന്നുള്ള സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യുന്നു. കാരണം എസ് ടുവിനകത്ത് നിങ്ങൾ എസ് ഇനീഷ്യൽ വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്ട്രിങ് എസ് വണ്ണിലോട്ട് കോപ്പി ചെയ്തു. സി ഔട്ട് എസ് വൺ മീൻസ് വെൽക്കം, ദ സ്ട്രിങ് എസ് വെൽക്കം വിൽ ബി ഡിസ്പ്ലേഡ്. സോ സ്ട്രിങ് കോപ്പി. ഇനി അത് അവിടെയും നിങ്ങൾക്ക് ക്യാരക്ടർ അറേസ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്ട്രിങ് കോപ്പി ഇൻസൈഡ് ദി ബ്രാക്കറ്റ് എസ് ടി ആർ കോമ വെൽക്കം. രണ്ടാമത്തത് അവിടെ ഒരു ക്യാരക്ടർ അറേ അല്ല, പിന്നെ എന്താണ്? ഒരു സ്ട്രിങ് തന്നെയാണ്. അപ്പോൾ ആ സ്ട്രിങ് ഏതിലോട്ട് കോപ്പി ചെയ്യുന്നു? എസ് ടി ആർ എന്നുള്ള ക്യാരക്ടർ അറേയിലോട്ട് കോപ്പി ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്ട്രിങ് കോപ്പി. എസ് ടി ആർ സി പി വൈ ഇൻസൈഡ് ദി ബ്രാക്കറ്റ് സ്ട്രിങ് വൺ കോമ സ്ട്രിങ് ടു. ദാറ്റ് മീൻസ് ദ സ്ട്രിങ് ടു വിൽ ബി കോപ്പീഡ് ഓൺ ടു സ്ട്രിങ് വൺ. റെഡി? Now, string concatenation, string concatenation, S-T-R-C-A-T, spelling S-T-R-C-A-T, the meaning is string concatenation. What do you mean by concatenation? Concatenation means combining, joining two strings. ഇവിടെ രണ്ട് സ്ട്രിങ്ങുകളെ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് കോൺകാറ്റിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കതിൻ്റെ ജനറൽ ഫോർമാറ്റിലോട്ട് പോകാം. സ്ട്രിങ് കോൺകാറ്റിനേഷൻ എസ് ടി ആർ സി എ ടി ഇൻസൈഡ് ദി ബ്രാക്കറ്റ് സ്ട്രിങ് വൺ കോമ സ്ട്രിങ് ടു. അവിടെയും സിൻടാക്സ് ഓൾമോസ്റ്റ് സിമിലർ ടു സ്ട്രിങ് കോപ്പി. സ്ട്രിങ് കോപ്പിയുടെ അതേ സിൻടാക്സ് തന്നെയാണ്. എസ് ടി ആർ സി പി വൈ പോലെ തന്നെയാണ് സ്ട്രിങ് കോൺകാറ്റിനേഷനും. പക്ഷേ അതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ്. എന്താണ് മീനിങ്? സ്ട്രിങ് ടു വിൽ ബി കമ്പൈൻഡ് വിത്ത് സ്ട്രിങ് വൺ. കോപ്പി ചെയ്യുന്നതല്ല, കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ക്യാർ എസ് വൺ ട്വൻറ്റി ഇനീഷ്യൽ വാല്യൂസ് വെൽക്കം. എസ് ടു ടെൻ ഇനീഷ്യൽ വാല്യൂസ് ടു സി പ്ലസ് പ്ലസ്. രണ്ട് സ്ട്രിങ്ങുകൾ എസ് വൺ ആൻഡ് എസ് ടു. എസ് വൺ സൈസ് ഈസ് ട്വൻറ്റി, എസ് ടു സൈസ് ഈസ് ടെൻ. എസ് വണ്ണിൻ്റെ ഇനീഷ്യൽ വാല്യൂ വെൽക്കം, എസ് ടുവിൻ്റെ ഇനീഷ്യൽ വാല്യൂ ടു സി പ്ലസ് പ്ലസ്. എസ് ടി ആർ സി എ ടി എസ് വൺ കോമ എസ് ടു. എസ് വണ്ണും എസ് ടുവും കമ്പൈൻ ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈനൽ സ്ട്രിങ് എസ് വണ്ണിൽ സ്റ്റോർ ചെയ്യപ്പെടും. അതായത് എസ് വണ്ണും എസ് ടുവും ജോയിൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടൻറ്റ് സ്ട്രിങ്ങിനെ
s1 ലോട്ട് കോപ്പി ചെയ്യും. ഓക്കെ, സി ഔട്ട് എസ് വൺ മീൻസ് എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ? വെൽക്കം ടു സി പ്ലസ് പ്ലസ് എന്നായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ്റെ മീനിങ് എന്താണ്? എസ് ടി ആർ സി എ ടി ഇൻസൈഡ് ദി ബ്രാക്കറ്റ് സ്ട്രിംഗ് വൺ കോമ സ്ട്രിംഗ് ടു. വാട്ട് ഈസ് മീനിങ്? സ്ട്രിംഗ് വൺ ആൻഡ് സ്ട്രിംഗ് ടു വിൽ ബി കമ്പൈൻഡ് ടു ഗെറ്റ് എ റിസൾട്ടൻറ്റ് സ്ട്രിംഗ് ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ സ്ട്രിംഗ് വൺ. ഒന്നാമത്തെ സ്ട്രിങ്ങിലോട്ടത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ എസ് ടി ആർ സി എ ടി. നോ, സ്ട്രിംഗ് കമ്പാരിസൺ. സ്ട്രിംഗ് കമ്പാരിസന് കൊടുത്തിരിക്കുന്ന സ്പെല്ലിംഗ് നോക്കുക, എസ് ടി ആർ സി എം പി. സ്ട്രിംഗ് കമ്പാരിസണിൽ അവിടെയും സിൻടാക്സ് ഈസ് സിമിലർ ടു ദ എബോ. മുകളിൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ കൊടുത്തിരിക്കുന്ന ആ സ്ട്രിങ്ങുകളുടെയൊക്കെ അതേ രീതിയിലുള്ള ഒരു ജനറൽ ഫോമാറ്റാണ് എസ് ടി ആർ സി എം പി സ്ട്രിംഗ് വൺ കോമ സ്ട്രിംഗ് ടു. എങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്യുന്നത് നോക്കുക. അതായത് സ്ട്രിംഗ് വണ്ണും സ്ട്രിംഗ് ടുവും കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഒരു വാല്യൂ നമുക്ക് സപ്ലൈ ചെയ്യുന്നു. അത് ഏതാണ് വാല്യൂ നമുക്ക് നോക്കാം. അതായത് സ്ട്രിംഗ് വണ്ണും സ്ട്രിംഗ് ടുവും സെയിം ആണെങ്കിൽ, രണ്ടും ഒരേ സ്ട്രിംഗ് തന്നെയാണെങ്കിൽ, ഇറ്റ് റിട്ടേൺസ് സ്ട്രിംഗ് എസ് ടി ആർ സി എം പി എന്നുള്ള ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സീറോ എന്നായിരിക്കും. റിട്ടേൺസ് സീറോ ഇഫ് സ്ട്രിംഗ് വൺ ആൻഡ് സ്ട്രിംഗ് ടു ആർ സെയിം. നോ, നോക്കുക, റിട്ടേൺസ് എ നെഗറ്റീവ് വാല്യൂ ഇഫ് സ്ട്രിംഗ് വൺ ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിംഗ് ടു. എങ്ങനെയാണ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിംഗ് ടു എന്ന് കണ്ടെത്തുക? നോർമൽ കേസിൽ ഒരേ രീതിയിലുള്ള സ്ട്രിങ്ങുകളാണെങ്കിൽ നമുക്കറിയാം എ ബി സി ഡി ഇ രൂപത്തിലുള്ള ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതായത് രണ്ട് സ്ട്രിങ്ങുകൾ ഇപ്പോൾ ആപ്പിൾ എന്നും ഓറഞ്ച് എന്നും എഴുതുകയാണെങ്കിൽ എ ഈസ് ഫസ്റ്റ്, ഒ ഈസ് ആഫ്റ്റർ എ. എ എന്നുള്ള ക്യാരക്ടറിന് ശേഷമാണ് ഒ എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം വരുന്നത് ലോവർ ക്യാരക്ടറിസ് എ, ഹയർ ക്യാരക്ടറിസ് ഒ. ഇത് ആൽഫബറ്റിക്കലി എല്ലാം ലോവർ കേസോ അല്ലെങ്കിൽ എല്ലാം അപ്പർ കേസോ ആണെങ്കിൽ, ഇനി ആൽഫബറ്റിക്കലി ലോവർ അപ്പർ എന്നുള്ളത് അപ്പർ കേസും ലോവർ കേസും വരുന്ന സമയത്ത്, ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ ആപ്പിൾ എന്നുള്ളതും ക്യാപിറ്റൽ ലെറ്റർ ഓറഞ്ച് എന്നുള്ളതും കൊടുത്തു കഴിഞ്ഞാൽ ഓറഞ്ച് വിൽ ബി ലോവർ. ഓവർ ഓറഞ്ച് എന്നുള്ളതായിരിക്കും ചെറുത്. കാരണം ഒ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ഒ എന്നുള്ളത് ഒ എന്നുള്ള ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ, സ്മോൾ ലെറ്റർ എ എന്നുള്ള ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂയേക്കാൾ ചെറുതാണ്. ഒന്നുകൂടി, ക്യാപിറ്റൽ ലെറ്റർ ഒയുടെ ആസ്കി വാല്യൂ ദാറ്റ് വിൽ ബി ഓൾമോസ്റ്റ് 75 ഓർ 80 അങ്ങനെയുള്ള ഒരു നമ്പർ ആയിരിക്കും വരിക. കാരണം നമുക്കറിയാം ക്യാപിലേറ്റർ എയുടെ ആസ്കി വാല്യൂ 65 ആണെങ്കിൽ ക്യാപിലേറ്റർ ഒയുടെ 75 ഓർ 80 ആ റേഞ്ചിലായിരിക്കും വരിക. അതേസമയത്ത് സ്മോൾ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ 97 ആണ്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ഒ എന്നുള്ളത് ലോവറാണ് സ്മോൾ ലെറ്റർ എയേക്കാൾ. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ആസ്കി വാല്യൂ നോക്കിയിട്ടായിരിക്കും ലോവറാണോ ഹയർ ആണോ എന്ന് കണ്ടെത്തുക. അപ്പോൾ ലോവറാണെങ്കിൽ, ഈ സ്ട്രിംഗ് വൺ ഈസ് ലോവർ ദാൻ സ്ട്രിംഗ് ടു, ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിംഗ് ടു, ദെൻ ഇറ്റ് റിട്ടേൺസ് എ നെഗറ്റീവ് വാല്യൂ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഹയർ, സ്ട്രിംഗ് വൺ ഈസ് ഹയർ ദാൻ സ്ട്രിംഗ് ടു, ദെൻ ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പോൾ മൂന്ന് തരത്തിലുള്ള വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇഫ് ദർ സെയിം, ഇറ്റ്സ് റിട്ടേണിംഗ് വാല്യൂ ഈസ് സീറോ. ആൻഡ് ഇഫ് സ്ട്രിംഗ് വൺ ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിംഗ് ടു, ദെൻ ഇറ്റ് റിട്ടേൺസ് എ നെഗറ്റീവ് വാല്യൂ. ആൻഡ് ഇഫ് സ്ട്രിംഗ് വൺ ഈസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിംഗ് ടു, ദെൻ ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഇവിടെ നോക്കുക, ക്യാർ എസ് വൺ, എസ് വൺ ഈസ് ദീപ്തി.
string Deepthi. S2 Divya. Okay, string comparison only S1 comma S2. S1 comma S2. S1 and S2 they are compared. Sure, they are not equal. They are not same. രണ്ടും സെയിം അല്ല എന്നുള്ള കാര്യത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാം ദീപ്തി എന്നും ദിവ്യ എന്നുമാണ്. അപ്പോൾ അത് രണ്ടും സെയിം അല്ല. അതുകൊണ്ട് തന്നെ ഇഫ് എൻ ഈക്വൽ ടു സീറോ എന്നുള്ള ഈ ഒരു ഒരു കണ്ടീഷൻ ഫോൾസ് ആണ്. സീറോ ഒരിക്കലും വരില്ല, കാരണം ദേ ആർ നോട്ട് സെയിം. അപ്പോൾ എസ് വൺ ആൻഡ് എസ് ടു സെയിം ആണെങ്കിൽ മാത്രമേ എന്നിലോട്ട് സീറോ എന്നുള്ള വാല്യൂ വരൂ. ഇനി നമുക്ക് ഇതിലേതോ ഒരു കേസാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഇഫ് എൻ ഈക്വൽ ടു സീറോ എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആണ്. Else if n less than 0, what will be actually the value of n? N ന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ നിങ്ങളൊന്ന് നോക്കുക. D ഇവിടെയും D തന്നെയാണ്, ദേ ആർ സെയിം. E, സ്മോൾ ലെറ്റർ E, ഇവിടെ സ്മോൾ ലെറ്റർ I. സൊ വിച്ച് വൺ ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ ദ നെക്സ്റ്റ് വൺ? വിച്ച് വൺ ഈസ് ആൽഫബറ്റിക്കലി ലോവർ? ഏതായിരിക്കും? ദീപ്തി വിൽ ബി ആൽഫബറ്റിക്കലി ലോവർ ദാൻ ദിവ്യ, കാരണം ഇ എന്നും ഐ എന്നുമാണ്. ദീപ്തിയാണ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ ദിവ്യ. ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് എൻ വിൽ ബി എ നെഗറ്റീവ് വാല്യൂ. സോ ഇഫ് എൻ ഈസ് ലെസ് ദാൻ സീറോ, സോ എൻ ഈസ് ദ വാല്യൂ ഓഫ് എൻ ഈസ് ലെസ് ദാൻ സീറോ എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക? എസ് വൺ ലെസ് ദാൻ എസ് ടു എന്ന് പ്രിൻറ്റ് ചെയ്യും. എസ് വൺ ലെസ് ദാൻ എസ് ടു എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഇനി നോക്കുക. ഇനി ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് മറ്റൊരു സ്ട്രിംഗ് ഫംഗ്ഷനിലോട്ട് നമ്മൾ കടക്കും. എസ് ടി ആർ സി എം പി ഐ, ഒരു എക്സ്ട്രാ ഒരു ക്യാരക്ടർ ഇടാം. എസ് ടി ആർ സി എം പി ഐ. എന്താണ് എസ് ടി ആർ സി എം പി ഐ? ഇവിടെയും സ്ട്രിംഗ് കമ്പാരിസൺ തന്നെയാണ് നടക്കുന്നത്, പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. വി ആർ നോട്ട് കൺസിഡറിങ് ദ ലോവർ കേസ് ആൻഡ് അപ്പർ കേസ് സെപ്പറേറ്റ്ലി. ഈ കമ്പാരിസണിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്ന് പരിഗണിക്കുന്നില്ല. വി ആർ ഇഗ്നോറിങ് ദ കേസ്. ലോവർ കേസ് ആയിക്കോട്ടെ അപ്പർ കേസ് ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളിലോട്ട് പോവാം. നോക്കുക, ക്യാർ എസ് വൺ സനിൽ, എസ് ടു ദ സെയിം സനിൽ വിത്ത് സ്മോൾ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒരേ സ്ട്രിംഗ് തന്നെയാണ്, ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിലും ഒന്ന് സ്മോൾ ലെറ്ററിലും. നൗ ഇൻറ്റ് എൻ, എൻ ഈക്വൽ ടു എസ് ടി ആർ സി എം പി ഐ എസ് വൺ കോമ എസ് ടു. എസ് വണ് എസ് ടു കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എസ് ടി ആർ സി എം പി ഐ ആയതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്ന് നോക്കില്ല. അങ്ങനെ നോക്കാത്തത് കൊണ്ട് തന്നെ എസ് വൺ ആൻഡ് എസ് ടു ദേ ആർ സെയിം. സോ എസ് വൺ ആൻഡ് എസ് ടു ആർ സെയിം മീൻസ് ദ വാല്യൂ ഓഫ് എൻ ഈസ് ഈക്വൽ ടു സീറോ. സോ ഇഫ് എൻ ഈക്വൽ ടു സീറോ എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, സ്ട്രിങ്സ് ആർ സെയിം. കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സ്ട്രിംഗ് ഫങ്ഷൻസിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി ഈ ഒരു സ്ട്രിംഗ് ഫങ്ഷൻസ് ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഈ പ്രോഗ്രാമിൽ ഇതെന്തിനാണ് ഈ പ്രോഗ്രാം? ടു കമ്പൈൻ ടു സ്ട്രിങ്സ് ആൻഡ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. രണ്ട് സ്ട്രിങ്ങുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് പുതിയൊരു സ്ട്രിങ് ഉണ്ടാക്കുക, ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. സോ ഹാഷ് ഇൻക്ലൂഡ് ഐ യോ സ്ട്രിങ്, ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. സ്ട്രിങ് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് സി സ്ട്രിങ് എന്നുള്ള ഹെഡർ ഫയൽ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂസിങ് ലിനക്സ് സ്പേസ് എസ് ടി ഡി ഇൻറ്റ് മെയിൻ ക്യാർ എസ് വൺ ഫിഫ്റ്റീൻ എസ് ടു ഫിഫ്റ്റീൻ എസ് ത്രീ തേർട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് വൺ എസ് ടു എസ് ത്രീ മൂന്ന് ക്യാരക്ടർ അറേസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആദ്യത്തെ രണ്ട് ക്യാരക്ടർ അറേയുടെ സൈസ് ഫിഫ്റ്റീൻ ആണ്, മൂന്നാമത്തെ എസ് ത്രീ എന്നുള്ള ക്യാരക്ടർ അറേയുടെ സൈസ് തേർട്ടി എന്നാണ്. കാരണം നമുക്ക് ഒരുപക്ഷേ ഫിഫ്റ്റീൻ ക്യാരക്ടേഴ്സ് ഉള്ള രണ്ട് സ്ട്രിങ്ങുകളുണ്ടെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ തേർട്ടി ക്യാരക്ടേഴ്സിനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. അതാണ് എസ് ത്രീക്ക് നമ്മൾ തേർട്ടി എന്നുള്ള സൈസ് കൊടുത്തത്. ഓക്കെ, ഇനി എൻറ്റർ ടു സ്ട്രിങ്സ്. നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് ആ ഔട്ട്പുട്ട് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ റൺ ചെയ്യുന്നു, നമുക്ക് നോക്കാം.
അത് നമ്മൾ കമ്പൈൽ ചെയ്തു ദെൻ ബിൽഡ് ചെയ്തു അതിനുശേഷം നമ്മൾ റൺ ചെയ്യുന്നു റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ക്രീൻ നോക്കാം യെസ് നമുക്ക് ഈ സ്ക്രീൻ നോക്കാം റൺ ചെയ്താൽ കിട്ടുന്ന സ്ക്രീൻ ഇതാണ് എൻ്റർ ടു സ്ട്രിങ്സ് ഇപ്പോൾ ഞാനിവിടെ രണ്ട് സ്ട്രിങ്ങുകൾ എൻ്റർ ചെയ്യുന്നു ഗുഡ്സ് എന്നും മോർണിംഗ് എന്നും ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നോക്കുക ദ ഔട്ട്പുട്ട് സ്ട്രിങ്സ് ആർ നോട്ട് സെയിം സ്ട്രിങ് ആഫ്റ്റർ കൺകാറ്റിനേഷൻ ഈസ് ഗുഡ് മോർണിംഗ് ലെങ്ത് ഓഫ് ദ ന്യൂ സ്ട്രിങ് ഈസ് 11 ഇത്രയുമാണ് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെയാണ് ഈ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിയതെന്ന് നമുക്ക് നോക്കാം സോ എൻ്റർ ടു സ്ട്രിങ്സ് രണ്ട് സ്ട്രിങ്ങുകൾ എൻ്റർ ചെയ്യുന്ന സമയം എൻ്റർ ചെയ്യാൻ പറ്റില്ല ഒരു ഒരു ടെക്സ്റ്റാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തത് ഞാൻ ഗുഡ് എന്നും മോർണിംഗ് എന്നും രണ്ട് സ്ട്രിങ്ങുകൾ ഞാൻ കൊടുത്തിരിക്കുന്നു ഗുഡ് എന്നുള്ളത് എസ് വണ്ണിലോട്ടും മോർണിംഗ് എന്നുള്ളത് എസ് ടുവിലോട്ടും അസൈൻ ചെയ്യപ്പെട്ടു ഇനി എൻ എന്നുള്ള ഒരു വേരിയബിൾ ഇൻറ്റിജർ വേരിയബിൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു എൻ ഈക്വൽ ടു സ്ട്രിങ് കമ്പാരിസൺ എസ് വൺ കോമ എസ് ടു എസ് വണ്ണും എസ് ടുവും കമ്പയർ ചെയ്യുന്നു എസ് വൺ എസ് ടുവും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഈക്വൽ ഗുഡ് ആൻഡ് മോർണിംഗ് ദേ ആർ നോട്ട് സെയിം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിലോട്ട് എന്ത് വരില്ല എന്നിലോട്ട് സീറോ എന്നുള്ളത് ഒരിക്കലും വരില്ല സോ ഇഫ് എൻ ഈക്വൽ ടു സീറോ എൻ ഈസ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല ദ ഇൻപുട്ട് സ്ട്രിങ്സ് ആർ സെയിം എന്നുള്ള ഒരു റിസൾട്ട് നമുക്കൊരിക്കലും കിട്ടില്ല ഇനി എൽസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ എന്നിൻ്റെ വാല്യൂ സീറോ അല്ല അതൊരുപക്ഷെ നെഗറ്റീവ് ആയിരിക്കാം ഒരുപക്ഷെ പോസിറ്റീവ് ആയിരിക്കാം അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു എൽസ് കേസിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഈ എൽസ് കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഇവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ ആണ് ഈ എൽസ് കേസിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം സി ഔട്ട് ദ ഇൻപുട്ട് സ്ട്രിങ്സ് ആർ നോട്ട് സെയിം ആദ്യം ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യും നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ദ ഇൻപുട്ട് സ്ട്രിങ്സ് ആർ നോട്ട് സെയിം അതവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇൻപുട്ട് സ്ട്രിങ്സ് ആർ നോട്ട് സെയിം ഓക്കെ ഇനി സ്ട്രിങ് കോപ്പി എസ് ത്രീയിലോട്ട് എസ് വണ്ണിനെ കോപ്പി ചെയ്യുക അപ്പോൾ എസ് ത്രീയിൽ ഇപ്പോഴും ഒന്നുമില്ല ഒരു ബ്ലാങ്ക് ക്യാരക്ടർ അറേയാണ് എസ് വണ്ണിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഗുഡ് എന്നുള്ള സ്ട്രിങ് ആണുള്ളത് എസ് വണ്ണിലുള്ള ഗുഡ് എന്നുള്ള സ്ട്രിങ്ങിനെ എസ് ത്രീയിലോട്ട് നമ്മൾ കോപ്പി ചെയ്യുന്നു എസ് ടി ആർ സി പി വൈ ഉപയോഗിച്ചുകൊണ്ട് കോപ്പി ചെയ്യുന്നു അപ്പോഴേ എസ് ത്രീയിലോട്ട് ഇപ്പോൾ എന്ത് കിട്ടിക്കഴിഞ്ഞു ഗുഡ് എന്നുള്ള സ്ട്രിങ് എത്തിക്കഴിഞ്ഞു ഇനി സ്ട്രിങ് കാറ്റ് കൺകാറ്റിനേറ്റ് ചെയ്യണം ഏതൊക്കെ എസ് ത്രീയും എസ് ടുവും അപ്പോൾ എസ് ത്രീയിൽ ഇപ്പോഴുള്ളത് ഗുഡ് എന്നാണ് എസ് ടുവിൽ ഇപ്പോഴുള്ളത് മോർണിംഗ് എന്നാണ് അപ്പോൾ എസ് ത്രീയും എസ് ടുവും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് കിട്ടും അത് ഏത് സ്ട്രിങ്ങിനകത്താണ് സ്റ്റോർ ചെയ്യപ്പെടുക എസ് ത്രീയിലോട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു സോ എസ് ത്രീയിൽ ഇപ്പോഴെന്ത് കിട്ടിയിട്ടുണ്ടാവും എസ് ത്രീയിലെയും എസ് ടുവിലെയും സ്ട്രിങ്ങുകളെ കമ്പൈൻ ചെയ്തിട്ടുള്ള റിസൾട്ടൻ്റ് സ്ട്രിങ്ങായ ഗുഡ് മോർണിംഗ് എന്ന് എസ് ത്രീയിൽ ഇപ്പോൾ അസൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനി സി ഔട്ട് സ്ട്രിങ് ആഫ്റ്റർ കോൺകാറ്റിനേഷൻ ഈസ് എസ് ത്രീ ആഫ്റ്റർ കോൺകാറ്റിനേഷൻ ഈസ് എസ് ത്രീ എസ് ത്രീയിലുള്ളത് ഗുഡ് മോർണിംഗ് എന്നാണ് ഇനിയോ കഴിഞ്ഞിട്ടില്ല ഇവിടെ സ്ട്രിങ് ലെങ്ത് കാണാനുള്ള ഒരു പർപ്പസ് കൂടി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലുണ്ട് നോക്കുക ദ ലെങ്ത് ഓഫ് ദ ന്യൂ സ്ട്രിങ് ഈസ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദ ന്യൂ സ്ട്രിങ് ഈസ് അതിനുശേഷം എസ് ടി ആർ എൽ ഇ എൻ എസ് ത്രീ എസ് ത്രീ എന്നുള്ള സ്ട്രിങ്ങിൻ്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എസ് ത്രീ വിൽ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഫംഗ്ഷൻ എസ് ടി ആർ എൽ ഇ എൻ ആൻഡ് ദാറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഹിയർ ദാറ്റ് ഈസ് 11 ഓക്കെ സോ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് നമ്മളുടെ സിലബസിലുള്ള ഏതാണ്ട് എല്ലാ സ്ട്രിങ് ഫംഗ്ഷൻസും യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത് എസ് ടി ആർ എൽ ഇ എൻ എന്നുള്ള ഒരു സ്ട്രിങ് ഫംഗ്ഷൻ അതുപോലെ എസ് ടി ആർ സി പി വൈ എന്നുള്ള സ്ട്രിങ് ഫംഗ്ഷൻ എസ് ടി ആർ സി എ ടി എസ് ടി ആർ സി എം പി എസ് ടി ആർ സി എം പി ഐ ഇത്രയും സ്ട്രിങ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ
ഈയൊരു വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. ഇതിൽ ആ പോയിൻറ്റുകളൊക്കെ ഒന്ന് ഈ ഒരു ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക. അതിലുള്ള സ്ട്രിംഗ് ലെങ്ത് കാണാനുള്ളതും സ്ട്രിംഗ് കോപ്പി ചെയ്യാനുള്ളത്, സ്ട്രിംഗ് കോൺകാറ്റിനേറ്റ് ചെയ്യാനുള്ളത് STR CAT, സ്ട്രിംഗ് കമ്പയർ ചെയ്യാനുള്ളത് രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്, കൺസിഡറിങ് ദ ലോവർ ആൻഡ് അപ്പർ കേസ് STR CMPI, അവിടെ വി ആർ നോട്ട് കൺസിഡറിങ് ദ ലോവർ ആൻഡ് അപ്പർ കേസ്, ഇത്രയും സ്ട്രിംഗ് ഫങ്ഷൻസാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.